വിജ്ഞാന ജ്യോതി ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യജുർവേദത്തിനെ കുറിച്ചാണ് കണ്ടത്. ലേറ്റർ വേദിക് ഏജ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേറ്റർ വേദിക് ഏജിലെ മൂന്ന് വേദങ്ങളിൽ ഒന്നായ യജുർവേദവും അതിൻ്റെ ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുക്കളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റ് രണ്ട് വേദമായ സാമവേദവും അഥർവവേദവുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നത്. ഇതിൽ ആദ്യം നമുക്ക് സാമവേദം എന്ന വേദം നമുക്ക് കാണാം. സാമവേദം എന്ന് പറയുന്ന വേദം അത് ആചരിക്കുന്ന പ്രീസ്റ്റിൻ്റെ പേര് ഉദ്ഗാത്രി എന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഋഗ്വേദ പ്രീസ്റ്റിൻ്റെ പേര് ഹോത്രി എന്നും യജുർവേദ പ്രീസ്റ്റിൻ്റെ പേര് അഥവര്യു എന്നും പറഞ്ഞതുപോലെ തന്നെ സാമവേദ പ്രീസ്റ്റിൻ്റെ പേര് ഉദ്ഗാത്രി എന്നാണ് പോയിന്റ് നോട്ട് ചെയ്യുക. അതുപോലെ സാമവേദം എന്ന് പറയുന്നത് അതിൻ്റെ 75 സ്റ്റാൻസ അല്ലെങ്കിൽ 75 ആ ഒരു പാര ഒഴിച്ച് ബാക്കി മുഴുവൻ ഋഗ്വേദത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും മണ്ഡലങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതായത് വലിയ വ്യത്യാസങ്ങളൊന്നും ഋഗ്വേദത്തിൽ നിന്ന് വരുന്നില്ല. ആ 75 സ്റ്റാൻസ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഋഗ്വേദത്തിലെ 8-ാമത്തെ 9-ാമത്തെ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ എടുത്തെഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഈ ഒരു വേദം അതൊരു മ്യൂസിക്കൽ ഫോമിലാണ് അതിൻ്റെ ഹൈംസ് എല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഈസ് ആട്രിബ്യൂട്ടഡ് ടു സാമവേദം. സാമവേദത്തിൽ നിന്നാണ് ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഉത്ഭവം എന്ന് നമ്മൾ കരുതപ്പെടുന്നത്. അതായത് ആ ഒരു വേദത്തിൻ്റെ ആ ഒരു വേഴ്സസ് എല്ലാം തന്നെ ഒരു മ്യൂസിക്കൽ ഫോമിലുള്ളതായതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒറിജിൻ ഏത് വേദത്തിലാണ് കാണുന്നതെന്ന് UPSCയും PSCയും മറ്റ് ബോർഡുകളുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയും ഒക്കെ എക്സാംസിന് ഈ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം. ഇതിന് രണ്ട് ബ്രാഹ്മണങ്ങളുണ്ട്. താണ്ഡ്യ മഹാബ്രാഹ്മണവും ജൈമിനീയ ബ്രാഹ്മണവും എന്നും പറയുന്ന രണ്ട് ബ്രാഹ്മണങ്ങളാണ് സാമവേദത്തിന് ഉള്ളത്. താണ്ഡ്യ മഹാബ്രാഹ്മണവും ജൈമിനീയ ബ്രാഹ്മണവും. താണ്ഡ്യ മഹാബ്രാഹ്മണം എന്ന് പറയുന്ന ബ്രാഹ്മണത്തിനകത്താണ് വൃത്യസ്തോമ എന്ന് പറയുന്ന ഒരു സെറമണിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. വൃത്യസ്തോമ എന്ന് പറയുന്ന സെറമണി ആര്യന്മാരല്ലാത്ത ഒരാൾ, നോൺ ആര്യൻ ഫോൾഡിലുള്ളവരെ ആര്യൻ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിനുള്ള ചില റിച്വൽസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. വ്യത്യസ്തമ എന്ന് പറഞ്ഞാൽ ആര്യനല്ലാത്ത ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ആര്യനല്ലാത്ത ആളുകളെയും ആര്യന്മാരല്ലാത്ത ആളുകളെ ആര്യനാക്കി മാറ്റുന്നതിനുള്ള ഒരു കൺവേർഷന് വേണ്ടിയിട്ടുള്ള നടക്കുന്ന ചില റിച്വൽസിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് വ്യത്യസ്തമ സെറമണി. അത് താണ്ഡ്യ മഹാബ്രാഹ്മണത്തിലാണ് കാണുന്നത്. താണ്ഡ്യമഹയും ജൈമിനിയും രണ്ട് ബ്രാഹ്മണമാണ് ഉള്ളത്. ഇനി ഉപനിഷത്തിലേക്ക് വരുമ്പോൾ ചന്ദോഗ്യ ഉപനിഷത്തും കേന ഉപനിഷത്തും എന്ന് പറയുന്ന രണ്ട് ഉപനിഷത്തുകൾ സാമവേദത്തിലുണ്ട്. ഒന്ന് ചന്ദോഗ്യ, മറ്റേത് കേന. ചന്ദോഗ്യ ഉപനിഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ശബരിമലയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ TVയിലൊക്കെ ആ ഭാഗം പ്രത്യേകം എടുത്ത് കാണിക്കാറുണ്ട്. അതായത് നീ ആരെ അന്വേഷിച്ചു വരുന്നു അത് നീ തന്നെയാകുന്നു എന്ന് പറയാം. യു ആർ ദാറ്റ് എന്ന അർത്ഥം വരുന്ന തത്വമസി എന്ന് പറയുന്ന ആ ഒരു സൂക്തം ഈ ചന്ദോഗ്യ ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതാണ് ചന്ദോഗ്യ ഉപനിഷത്തിൻ്റെ ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. തത്വമസി എന്നുള്ളത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഏത് ഉപനിഷത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പേരുകൾ വന്നിട്ട് ഏതിൽ നിന്നും താഴെ പറയുന്ന ഏതിൽ നിന്നാണ് തത്വമസി എന്ന വാക്യം എടുത്തിരിക്കുന്നതെന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ സാമവേദത്തിന് വേറെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സാമവേദത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒറിജിൻ സാമവേദത്തിൽ നിന്നാണെന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് വേദമായ അഥർവവേദം കാണുകയാണ്. അഥർവവേദത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഥർവവേദത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നോൺ ആര്യനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വേദമാണ് അഥർവവേദം. കാരണം അഥർവവേദത്തിൽ കൂടുതലായിട്ടും മന്ത്രങ്ങളും മന്ത്രവാദങ്ങളും അങ്ങനെയുള്ള ഉച്ചാരണങ്ങളും എല്ലാം കൂടുതലായിട്ട്, അതായത് ബാധ ഒഴിപ്പിക്കുന്ന പോലത്തെ വാർഡ് ഓഫ് ഈവിൾ സ്പെൽസ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പല കാലങ്ങളിലും അത് കണ്ടിട്ടുണ്ടാവും,
സിനിമകളിൽ കൂടി ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ദുർമന്ത്രവാദം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം ഈ ദുർമന്ത്രവാദം പോലത്തെ കർമ്മങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതുപോലെ ഇതിനകത്തെ രണ്ട് ഹൈംസ് പൂർണ്ണമായും വാർ ഡ്രംസിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് യുദ്ധത്തിന് പോകുമ്പോൾ പൊട്ടുന്ന വലിയ പെരുമ്പറകൾ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഈ പറയുന്ന അഥർവവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം മറ്റ് മൂന്ന് വേദങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒന്ന് ഋഗ്വേദമാണ്, ആ കാലഘട്ടം തന്നെ വ്യത്യാസമായിരുന്നു, എന്നാൽ പോലും യജുർവേദവും സാമവേദവും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതലും ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഇവിടെ ഈ ഒരു വേദത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ദുർമന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചടങ്ങുകൾ, അതുകൂടാതെ യുദ്ധത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു, എങ്ങനെയാണ് യുദ്ധത്തിന് പോകുന്നവർ പെരുമ്പറ മുഴക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാർ സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ് ഓഫ് മാൻ, മനുഷ്യൻ്റെ മനസ്സിലാണ് യുദ്ധം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നതും അഥർവ വേദത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയതുകൊണ്ട് മറ്റ് മൂന്ന് വേദങ്ങളുടെ ആ ഒരു ഫോർമാറ്റിലല്ല ഈ ഇത് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അഥർവവേദം ഒരു പക്ഷേ ആര്യന്മാർ പൂർണ്ണമായും എഴുതിയതോ അല്ലെങ്കിൽ ആര്യന്മാരാൽ രചിക്കപ്പെട്ടതോ അല്ല എന്ന് നമ്മൾ കരുതുന്നത്. അതിനെ രണ്ട് ഭാഗമുണ്ട്, പൈപ്പലാട എന്നും ശൗനക എന്നും പറയുന്ന രണ്ട് ഭാഗം അഥർവവേദമുണ്ട്. ഈ പൈപ്പലാട എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം നമുക്ക് എന്താണെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ കോട്ട് ചെയ്തേക്കുന്ന വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു രചനയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ശൗനക എന്ന് പറയുന്നത് 20 ബുക്കുകളുണ്ട്, 20 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 760 ഹൈംസ് ഉള്ളതാണ് ശൗനക എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗം ഇതിനുണ്ട്, പൈപ്പലാടയും ശൗനകയും. പിന്നെ ഇതിനകത്ത് ഒരു ബ്രാഹ്മണം മാത്രമേ അഥർവവേദത്തിനുള്ളത്, ഗോപദ ബ്രാഹ്മണം എന്ന് പറയും, ഗോപദ ബ്രാഹ്മണമാണ് ഉള്ളത്. പിന്നെ മൂന്ന് ഉപനിഷത്തുക്കൾ നമ്മുടെ അഥർവവേദത്തിനുണ്ട്. ഒന്ന് മുണ്ടക ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത്, മണ്ഡൂകിയ ഉപനിഷത്ത് എന്ന് പറയുന്ന മൂന്ന് ഉപനിഷത്തുക്കൾ എന്തിനുണ്ട്? അഥർവവേദത്തിനുണ്ട്. മുണ്ടക, മണ്ഡൂകിയ, പ്രശ്ന എന്ന് പറയും. അതിൽ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് ഭാരത സർക്കാരിൻ്റെ ആ എംബ്ലം, നമ്മൾ അശോകൻ്റെ ചിഹ്നം, ആ അശോക സ്തംഭത്തിൻ്റെ ആ ചിഹ്നത്തിനടിയിൽ എഴുതിയിരിക്കുന്ന ആ വാചകം സത്യമേവ ജയതേ എന്നത് നിങ്ങൾക്ക് കാണാം. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ, ട്രൂത്ത് അലോൺ ട്രയംസ്, സത്യം എപ്പോഴും ജയിക്കും എന്ന് പറയുന്ന ആ വാചകം എടുത്തിരിക്കുന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ട് വേദങ്ങളുടെയും ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിന് ഒരു എപ്പിസോഡും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ എപ്പിസോഡിൽ വേദങ്ങൾ, ലിംസ് ഓഫ് വേദാസ് എന്ന് പറയുക, ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ ഉപവേദങ്ങളും അന്നത്തെ സോഷ്യൽ സെറ്റപ്പും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഈ വേദങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഈ രീതിയിൽ പല എപ്പിസോഡുകളായിട്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്കും പുതുതായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും നന്ദി അറിയിക്കുന്നു. ധാരാളം കമൻസും എല്ലാം വരുന്നുണ്ട്, പലരും നേരിൽ വിളിച്ചറിഞ്ഞെന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ ഇനി വരുന്ന എപ്പിസോഡുകളിലും ഈ ചാനലിലുണ്ടാവും. പുതിയ പുതിയ വിഷയങ്ങളും പുതിയ പുതിയ ചർച്ചകളും മറ്റു കാര്യങ്ങളും എല്ലാം, ഇൻ്റർവ്യൂ പോലത്തെ കാര്യങ്ങളെല്ലാം ചാനലിൽ ഉൾക്കൊള്ളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഈ ലേറ്റർ വേദിക് ഏജിൻ്റെ തുടർന്നുള്ള ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.